ജൂലൈ ഒൻപതാം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എച്ച് പി വി വാക്സിൻസുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇൻഡീജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത എച്ച് പി വി വാക്സിൻസ് അതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമും അതുപോലെ തന്നെ അത് ഈ ഒരു വാക്സിൻസിനെ ആണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതായിട്ടുള്ളത് അപ്പോൾ എന്താണ് എച്ച് പി വി വാക്സിൻസ് എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രിറ്റിസിതം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ സെർവാക് എന്ന് പറയുന്ന വാക്സിനാണ് ഹ്യൂമൻ ഇമോണോ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നത് എച്ച് പി വി ഇൻഫെക്ഷൻസിനെതിരെ ഉപയോഗിക്കുന്നതായിട്ടുള്ളത് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് അവരാണ് സെർവേക്ക് ഡെവലപ്പ് ചെയ്തത് ഇത് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഏവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാക്സിൻ ആയിട്ടാണ് ഇതിനെ ഇവർ പ്രൊമോട്ട് ചെയ്തതെന്ന് നോക്കി വെക്കുന്നതായിരുന്നു അപ്പോൾ ഈ സെർവേക്ക് എന്ന് പറയുന്ന വാക്സിൻ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ പാപ്പലോമ വൈറസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻസിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു വാക്സിൻ ആണെന്ന് പറഞ്ഞു അതായത് വരുന്നതിന് ആ രോഗം വരുന്നതിനുള്ള പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പലോമോ വൈറസ് കാരണമുള്ള സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുന്നതിനെ പ്രിവെൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഗർഭാശയവുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസറാണ് ഇപ്പം യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെർവിക്സിലാണ് ഇത് ബാധിക്കുന്നതായിട്ടുള്ളത് ഒരു പോയിന്റ് അപ്പോൾ ഈ സെ യൂട്രസിൻ്റെ എൻട്രി പോയിന്റ് അതുകൊണ്ടാണ് ഇതിനെ സെർവിക്കൽ ക്യാൻസർ എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത് അപ്പോൾ ഒരു വൈറസ് ഈ ഒരു വാക്സിനിൽ ഈ വൈറസിനെ അല്ലെങ്കിൽ ഇതിനെതിരെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസിനെ വെച്ചിട്ടാണ് ഈ ഒരു വാക്സിൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് വി എൽ പിന്നെ വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസ് ആണ് സ്വഭാവത്തും ഈ വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസ് അവ ആക്റ്റീവ് അല്ല ഡെഡ് ആണ് അല്ലെങ്കിൽ ഇൻ ആയിട്ടുള്ളതാണ് അപ്പോൾ സ്വഭാവം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരം എന്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും അതിന് ആൻറ്റി നമ്മളുടെ പ്രതിരോധം പ്രൊഡ്യൂസ് ചെയ്യും സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും നമുക്ക് ഈ വൈറസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നോർമൽ വാക്സിൻസിൻ്റെ എല്ലാ ഐഡിയ ഇത് തന്നെയാണ് സെയിം ഐഡിയ തന്നെയാണ് ഇവിടെയും എച്ച് പി വി ഇൻഫെക്ഷൻസിനെതിരായിട്ട് ഈ ഒരു സെർവ വാക്കും ചെയ്യുന്നതായിട്ടുള്ളത് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റീകോമ്പിനന്റ് ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ടെക്നോളജി ആർ ഡി എൻ എ ടെക്നോളജി എന്ന് പറയുന്ന ബയോടെക്നോളജി ഉപയോഗിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു എന്താ ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് പറയുന്നതിനെതിരെ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആർ ഡി എൻ എ വാക്സിൻ അല്ല ഈ ഒരു സെർവേക്ക് എന്ന് പറയുന്ന ആയിട്ടുള്ളതും ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഈ ഒരു റീകോമിനെ ഡി എൻ എ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ആദ്യമായിട്ട് ഇത് വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെയാണ് അപ്പം നമ്മൾ നോക്കുകഴിഞ്ഞാൽ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വൈറസ് ലൈക്ക് പാർട്ടിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ആർ ഡി എൻ എ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സെർവിക്കൽ ക്യാൻസറിനെതിരെ ഈ ഒരു സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സെർവ വാക്ക് വാക്സിൻ വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വയ്ക്കണതായിരുന്നു അപ്പം ആക്ച്വലി സെർവ വാക്ക് വാക്സിനെ നമ്മൾ ഇമ്യൂ അതായത് ഒരു കോമൺ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സാധാരണയായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഈ ഒരു സെർവിക്കൽ ക്യാൻസർ നമ്മുടെ രാജ്യത്ത് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നിർദ്ദേശം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് അപ്പം ആക്ച്വലി ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഇവിടെ ആക്ച്വലി ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത് അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രിക്സ് എന്ന് പറയുന്ന ഡാറ്റ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഇവരുടെ ഡാറ്റ പ്രകാരം ഇന്ത്യയിൽ സെർവിക്കൽ ക്യാൻസർ കുറഞ്ഞു വരുവാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ സെർവിക്കൽ ക്യാൻസർ കുറഞ്ഞു വരുവാണെന്ന് കാണിക്കുന്നത് ഇത് ആക്ച്വലി വാക്സിൻ കവറേജ് ഉണ്ടോ വാക്സിൻ്റെ എഫിഷ്യൻസി കൊണ്ടല്ല നോർമലി ഇത് കുറഞ്ഞു വരികയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് നോർമലി ഇത് സ്വാഭാവികമായിട്ടും ഹ്യൂമൻ ബോഡി ആ ഒരു വൈറസിനെതിരെ നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ ഗെയിൻ ചെയ്തത് കൊണ്ടാവാം അതിന് അതിന് പാരലായിട്ട് ഇത്തരത്തിൽ ഈ ഒരു വാക്സിൻ യൂണിവേഴ്സലായിട്ട് പെൺകുട്ടികളിൽ അല്ലെങ്കിൽ അഡൾട്ട് പെൺകുട്ടികളിൽ കൊടുക്കണം എന്ന് പറയുന്നത് ഒരു സീരിയസ് ഇൻജസ്റ്റിസ് ആണെന്നും അതുപോലെ തന്നെ വളരെ വളരെ എന്താ വളരെ എന്താ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ആ ഒരു രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്നുള്ളതാണ് ഓതേഴ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ഇത് വർഷം കഴിയുന്നതോറും കൂടിക്കൂടി വരുന്ന ഹൈ റിസ്ക് ഉള്ള രോഗങ്ങളുണ്ട് പ്രത്യേകിച്ചും കണ്ടേജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ബോൺ ഉണ്ടായിട്ടുള്ള എയർ ബോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷൽ ട്രാൻസ്മിഷൻ മൂലം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങളുടെ അതിനുള്ള വാക്സിൻസ് ഒന്നും ഈ ഒരു യൂണിവേഴ്സലൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് ഇത്ര പ്രശ്നം ഉണ്ടാകുന്നില്ല പക്ഷേ ഒരു എച്ച് പി വി വാക്സിൻസിനെതിരെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പൂബട്ടിയിലുള്ള അല്ലെങ്കിൽ ഈ ഈയൊരു അഡോളസൻ പീരീഡിലുള്ള ഈ ഒരു വാക്സിൻസ് വെക്കണം അതാണ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കണ്ടീഷൻ സ്വാഭാവികം ഇത് ഒരു വെസ്റ്റേൺ അസംഷൻ അനുസരിച്ചാണ് എന്നുള്ള രീതിയിലാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് കാരണം വെസ്റ്റേൺ അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ പ്രീ പ്രീപ്യുവർട്ടി അല്ലെങ്കിൽ ഈ ഒരു അഡോൾസ് ആൻഡ് ഏജ് ഉള്ള കുട്ടികൾ ടീനേജ് ഗേൾസ് ഒരുപാട് ഫിസിക്കൽ റിലവേഷനിൽ ഏർപ്പെടുന്നുണ്ടാവാം സ്വാഭാവികമായിട്ടും അതുവഴി അവരെ ഈയൊരു വൈറസിൻ്റെ ആയി മാറാം എന്നുള്ള ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് അഡോൾസ് ആൻഡ് ഗേൾസില് ഈ ഒരു വാക്സിൻ യൂസ് ചെയ്യണം എന്ന് പറയുന്നതായിട്ടുള്ളത് എന്നാൽ ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ പാർട്ട്രിയാർക്ക് ഭയങ്കര സിവിയറാണ് ഈവൻ മെൻസും ഇതിൻ്റെ ക്യാരിയേഴ്സ് ആവാം അപ്പോൾ സ്വാഭാവികമായിട്ടും വൈറസ് മനുഷ്യന്മാരെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ആൺ പുരുഷന്മാരെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും പുരുഷന്മാരിലും ഈ ഒരു വാക്സിനേഷൻ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് അതായത് സ്ത്രീകളെ മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം അത് സ്വാഭാവികമായിട്ടും മെൻസും ക്യാരിയേഴ്സ് ആവാം മെൻസിനും അവർക്ക് രോഗം വരില്ലായിരിക്കും പക്ഷെ അവർ ക്യാരിയേഴ്സ് ആവാം സ്വാഭാവികമായിട്ടും അതിനെതിരെ വാക്സിൻസ് എടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നതായിട്ടുള്ളത് അതുപോലെ തന്നെ നോർമലി നമ്മുടെ ലോകത്ത് ഈ പാറ്റൻ്റ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് അതായത് ഒരു കമ്പനി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഒരു വാക്സിൻ അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ എന്ത് ചെയ്യണം റിക്കവറിയാണ് അല്ലേ അപ്പോൾ ഒരു ഇരുപത് വർഷത്തെ പീരീഡ് അവർക്ക് കൊടുക്കാറുണ്ട് അതായത് ഇരുപത് വർഷത്തെ പീരീഡിലേക്ക് ആ ടെക്നോളജി അവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പാറ്റൻ്റ് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂന്ന് അതായത് നമുക്ക് ജനറിക് വേർഷൻ അല്ലെങ്കിൽ ഇൻഡിജിനിയസ് വേർഷൻ നമുക്ക് അവൈലബിൾ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഇരുപത് വർഷം പീരീഡ് കഴിഞ്ഞാലും പാറ്റൻ്റിന് നോർമലി ഇരുപത് വർഷ പീരീഡാണ് ഉണ്ടാവുക അപ്പോൾ ആക്ച്വലി ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കീ പാറ്റേൺ എച്ച് പി വി വാക്സിൻ്റെ ഈ ഒരു വാലിഡിറ്റി കഴിഞ്ഞതായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് ഗർദാസിലും മറ്റൊന്ന് സെറാവിക്സും ആണ് അവർ ഇന്ത്യയിൽ ഇതേ മരുന്നുകൾ വിറ്റുകൊണ്ടിരുന്നത് ഒരു ഡോസിന് നാലായിരം രൂപ വെച്ചിട്ടാണ് ഇത് ആക്ച്വലി രണ്ട് ഡോസ് എടുക്കണം സോ ടു ഇൻറ്റു ഫോർ തൗസൻഡ് അതായത് എട്ടായിരം രൂപ വേണം ഒരാൾക്ക് ഈ ഒരു വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈവൻ ഈ ഒരു വാക്സിൻ നമ്മൾ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്തപ്പോൾ അതായത് ഒരു പ്രൈവറ്റ് മാർക്കറ്റിൽ നമ്മൾ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്തപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹാഫ് ദ പ്രൈസ് അതായത് ടു തൗസൻഡ് റുപ്പീസ് പെർ ഡോസ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതും ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും സ്വഭാവമായിട്ടും ഈ വാക്സിൻ പെനിട്രേഷൻ കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു വാക്സിൻ്റെ ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈ പ്രൈസ് വരാനുള്ള കാരണം മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ഒന്നും തന്നെ ഇല്ല കോമ്പാറ്റിംഗ് വാക്സിൻസ് ഇല്ല സോ ഇവർ മോണോപോളി പോലെയാണ് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വരുന്ന വാക്സിൻസിന് നാലായിരം രൂപയാണ് ഇന്ത്യയിലുള്ള വാക്സിൻസിൻ്റെ പകുതി വില രണ്ടായിരം രൂപയായിട്ടുള്ളതാണ് അവർ ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈവൻ ഗവൺമെന്റ് ഈ ഒരു വാക്സിനേഷൻ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാലും ഒമ്പത് വയസ്സിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിലാണ് ഈ വാക്സിനേഷൻ പ്രോഗ്രാം ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വാക്സിനേഷൻ പ്രോഗ്രാം കഴിഞ്ഞാലും രണ്ട് ഡോസിന് ഗവൺമെന്റ് അഞ്ഞൂറ് രൂപ ചിലവുണ്ട് അപ്പോൾ ഒരു ഗവൺമെന്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഈ ഒരു നയൻ ടു ട്വന്റി സിക്സ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾക്ക് രണ്ട് ഡോസ് വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പം ആക്ച്വലി നമ്മൾ ഓൾറെഡി പറഞ്ഞു റി സെർവേക്കിൻ്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് എന്നുള്ളതാണ് ഇൻ കേസ് ഗവൺമെൻറ് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെർവ ബാക്ക് എന്ത് ചെയ്യാം അത് ഫോർ ഫോൾഡ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഓർത്ത് അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നമുക്കറിയാം ഈ ഒരു ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് പറയുന്നതൊക്കെ അല്ലെങ്കിൽ ഹെൽത്ത് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ മിനിമലാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വാക്സിൻസ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമല്ലാതായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് അതായത് വിചാരിക്കാതെ കൈന്നു പോകുന്ന പൈസ എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിക്കാൻ കാരണവും സ്വഭാവം അത് വീണ്ടും ആൾക്കാരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി നീക്കാൻ കാരണമാവും എന്നാണ് പറയുന്നതായിട്ടുള്ളത് ആക്ച്വലി ഇവിടെ ആ ഒരു വാക്സിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആദ്യം പറയുന്നതായിട്ടുള്ളത് അതിനുശേഷം അത് വാക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ത്രൂ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചും പറയുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സൗത്ത് ചൈന വീണ്ടും ടെൻഷൻസ് വർദ്ധിക്കുന്നുണ്ട് അതായത് ഫിലിപ്പൈൻസും അമേരിക്കയും തമ്മിൽ അടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചൈനയും കാരണം ഓൾറെഡി അറിയാം ചൈനയും യു എസും തമ്മിൽ ഇഷ്യൂ ഉണ്ട് അതിനിടയില് ഈ യു എസ് അതായത് ഫിലിപ്പൈൻസ് അതായത് ഈ സൗത്ത് ചൈന സിയില് സൗത്ത് ചൈന സിയിൽ ചൈനയും ഫിലിപ്പൈൻസും തമ്മിൽ പ്രശ്നമുണ്ട് അപ്പോൾ സ്വാഭാവിക യു എസും ഈ ഒരു ഫിലിപ്പൈൻസും തമ്മിൽ അടുക്കുന്ന സമയത്ത് അത് സൗത്ത് ചൈന സിയിൽ ടെൻഷൻസ് വർദ്ധിക്കാൻ വർധിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കളാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കൾ ഒന്നുമില്ല ബട്ട് നമുക്ക് സൗത്ത് ചൈന സി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർത്തു വെക്കുക ആക്ച്വലി കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ വേണ്ടി പ്രതിമാസം നൂറ്റി എൺപത്തി ഒൻപത് രൂപ എന്ന നിരക്കിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് യൂട്യൂബ് വഴിയും ലേണേഴ്സ് ഐ എ എസ് ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്